വിയറ്റ്നാം യുദ്ധത്തിന്റെ ഭീകരതയെ ഒരു ഫോട്ടോയിലൂടെ ലോകത്തെ അറിയിച്ച ഫോട്ടോഗ്രാഫറായ നിക് കൂട്ട് കേരള സന്ദർശനത്തിനായി എത്തിയിരുന്നു. ജീവൻ പണയം വെച്ചായിരുന്നു അന്ന് അദ്ദേഹം ആ ഫോട്ടോ പകർത്തിയത്. ലോക പ്രശസ്തി നേടിയ ഫോട്ടോഗ്രാഫറെ കാണാൻ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയും എത്തിയിരുന്നു. കൊച്ചിയിലെ PRD ഓഫീസിൽ വെച്ചായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. VA ശ്രീകുമാർ മേനോന്റെ ഒടിയന്റെ അവസാനഘട്ട ചിത്രീകരണത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ. ചിത്രീകരണം നടക്കുന്ന തേൻകുറിശിയിലെത്തിയ അദ്ദേഹം താരത്തെ കണ്ടത്. സംവിധായകനും അണിയറ പ്രവർത്തകരും ചേർന്ന് ഗംഭീര വരവേൽപ്പാണ് അദ്ദേഹത്തിന് നൽകിയത്. തെന്നിന്ത്യൻ താരം പ്രകാശ് രാജും സെറ്റിൽ ഉണ്ടായിരുന്നു. ഒടിയനിലെ സംഘങ്ങൾക്കൊപ്പം ഉച്ചയൂണും കഴിഞ്ഞിട്ടാണ് നിക്കൂട്ട് പോയത്. മോഹൻലാലിനെ സന്ദർശിച്ചതിനിടയിലെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. മലയാള സിനിമയിലെ താരരാജാക്കന്മാരായ മോഹൻലാലിനെ മമ്മൂട്ടിയെ കുറിച്ച് അഭിമാനം കൊള്ളാത്ത സിനിമാ പ്രേമികളുണ്ടാവില്ല. പരസ്പര പൂരകങ്ങളായ ഇരുവരെയും കാണണമെന്ന് നിക്കൂട്ട് കരുതിയതിൽ തെറ്റ് പറയേണ്ടതില്ല. ഇന്ത്യൻ സിനിമയുടെ അഭിമാനം വാനോളം ഉയർത്തിയ അതുല്യ പ്രതിഭകളെ കാണാതെ പോവുക എന്ന് പറഞ്ഞാൽ അതത്ര നല്ലതല്ലെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണണം. എന്തായാലും ഫാൻസ് പ്രവർത്തകർ ഈ സന്ദർശനത്തെ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒടിയന്റെ സെറ്റിലെത്തിയ നിക്കൂട്ടിന് വേണ്ടി ഒടിയനിലെ ഒരു സീൻ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അതും നിക്കൂട്ടിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. അതിന്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും നിക്കൂട്ട് സന്തോഷവാനായിട്ടാണ് സന്ദർശനം കഴിഞ്ഞ് വിടവാങ്ങിയതും. അതോടൊപ്പം മോഹൻലാലിന്റെ ഒടിയനിലെ ലുക്കും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒടിയന്റെ ടീസർ മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ May 21 പുറത്തുവിടുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്.